രുചി വൈവിധ്യങ്ങളുടെ കലവറയൊരുക്കി ഭക്ഷണ സംസ്കാരത്തിൻ്റെ ശീലങ്ങളെ ബോധവൽക്കരിക്കാൻ ലക്ഷ്യമിട്ടുള്ള നാട്ടുരുചിമേളം ഏറെ ശ്രദ്ധേയമായി. വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പങ്കാളിത്തത്തിൽ നാട്ടുരുചിക്കൂട്ട് ഒരുക്കിയത്. ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ പരിസ്ഥിതി ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന നാട്ടുരുചിമേളം കേവലം ഒരു പരിപാടിയല്ല. നാം ഓരോരുത്തരുടെയും അന്തരംഗങ്ങളിൽ അമൃത് പോലെ നിറയേണ്ട ജീവിത പാഠമാണ് ഭക്ഷണ സംസ്കാരമാണ്. ഫുഡ് ഈസ് മെഡിസിൻ ആൻഡ് മെഡിസിൻ ഈസ് ഫുഡ്. ഭക്ഷണമാണ് ഔഷധം, ഔഷധമാണ് ഭക്ഷണം. ഇത് പറഞ്ഞു പഴകേണ്ട ഒരാശയമല്ല, പകർത്തി പരിപാലിക്കേണ്ട ഒരാദർശമാണ്. അന്നാത് ഗലാദേനി ഭൂതാനി ജായതേ, അന്നേന ജാതാനി ജീവന്തി, അന്നം പ്രയന്ത്യഭ്യ സംവിശന്തി, തത് ജിജ്ഞാസസ്യ അന്നം ബ്രഹ്മേതി. അന്നം ബ്രഹ്മമാണെന്ന് അറിഞ്ഞുകൊള്ളണം. സകല ജീവജാലങ്ങളും അന്നത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്, അന്നം കൊണ്ടാണ് വൃദ്ധി നേടുന്നത്, അവസാനം അന്നത്തിൽ വിലയം പ്രാപിക്കുന്നു. ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം അടിവരയിടുന്ന വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും വാക്യങ്ങൾ പ്രധാനമാണ്. കാലോചിതമായ ആഹാരം ആവശ്യമായ അളവിൽ ആസ്വാദ്യകരമായി കഴിക്കുക എന്നതും ഒരു കല തന്നെയാണ്. ആ കല സ്വായത്തമാക്കാനുള്ള പരിശീലനമാണ് നാട്ടുരുചിമേളം. നമ്മുടെ ഇലക്കറികൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, നമ്മുടെ സ്വന്തം ഭക്ഷണ സംസ്കാരം, അവയെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമമാണ് നാട്ടുരുചിമേളം. ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൽ അഭിരമിച്ച് അൽഫാമും ഷവർമയും പിസയും ബർഗറും വിവിധതരം ഐസ്ക്രീമുകളും ചോക്ലേറ്റുകളും വറുത്തതും പൊരിച്ചതുമായ ചിക്കൻ വൈവിധ്യങ്ങളും ബേക്കറി പലഹാരങ്ങളും പൊറോട്ടയും ബിരിയാണിയും ചായയും കാപ്പിയും ഭരിക്കുന്ന തീന്മേശകൾ അലങ്കാരമാവുമ്പോൾ ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും ക്യാൻസറിൻ്റെയും ഹൃദ്രോഗങ്ങളുടെയും നിരക്ക് എവറസ്റ്റ് പോലെ സമൂഹത്തിൽ ഉയരുന്നു. പരിഹാരം എന്താണ് എന്ന ചോദ്യത്തിനുത്തരം ഒന്നു മാത്രം: നല്ല പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ, മുളപ്പിച്ച ധാന്യങ്ങൾ, മുളപ്പിച്ച പയർവർഗ്ഗങ്ങൾ, നട്ട്സ്, ഇവകളിലേക്ക് നിങ്ങളുടെ രുചിഭേദങ്ങൾ കൗതുകം കൊള്ളട്ടെ. TMHSS വിദ്യാർത്ഥികൾ ഒരുക്കിയ നാട്ടുരുചിമേളം ഒരു ബദൽ ഭക്ഷണ സംസ്കാരത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. നമ്മുടെ ചക്കയും മാമ്പഴവും കപ്പളങ്ങയും ചീരയും മുരിങ്ങയും തവരയും പോഷകങ്ങളുടെ കലവറയായ ശുദ്ധഭക്ഷണങ്ങളാണ്. ശുദ്ധഭക്ഷണങ്ങളുടെ നാടൻ ഭക്ഷണ സംസ്കാരത്തിൻ്റെ ലോകത്തേക്ക് പുതിയ തലമുറ ചിറകുവിരിക്കട്ടെ.